നെടുവത്തൂർ താഴം പാട്ടുപുര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായുള്ള അവഭൃത സ്നാന ഘോഷയാത്രയാണ് ഈ പുണ്യവീഥിയിലൂടെ കടന്നുവരുന്നത്. തപ്തഹൃദന്തങ്ങളിൽ ആശ്വാസത്തിന്റെ അമൃതവർഷമാകുന്ന കലിയുഗവരദനും കർപ്പൂരപ്രിയനും കാനനവാസനുമായ ശ്രീ ധർമ്മശാസ്താവ് ചൈതന്യം ചൊരിഞ്ഞ് നാടിനെ പരിപാലിക്കുന്ന നെടുവത്തൂർ താഴം പാട്ടുപുര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായുള്ള ഭക്തി നിർഭരമായ അവഭൃത സ്നാന ഘോഷയാത്ര വിവിധ പുണ്യ പുരാതന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഭക്തമാനസങ്ങളിൽ ആധ്യാത്മികതയുടെ നിറവു പകർന്ന് ഈ വഴിത്താരകളെ ധന്യമാക്കി കടന്നുവരികയാണ്. സമസ്ത ജീവജാലങ്ങളുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായി, കാരുണ്യവാരിധിയായി, കലിയുഗവരദനായി, അന്നദാന പ്രഭുവായി നാടിനെ പരിപാലിക്കുന്ന ശ്രീ ധർമ്മശാസ്താവും വിഘ്നവിനാശകനായ ശ്രീ മഹാഗണപതിയും സർവൈശ്വര്യപ്രദായിനിയായ ശ്രീ ദുർഗാദേവിയും വാണരുളുന്ന ചിരപുരാതനമായ നെടുവത്തൂർ താഴം പാട്ടുപുര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ അവഭൃത സ്നാന ഘോഷയാത്ര യാണ് ഈ പുണ്യവീഥിയിലൂടെ കടന്നുവരുന്നത്. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അലങ്കരിക്കപ്പെട്ട വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഭക്തി നിർഭരമായ അവഭൃത സ്നാന ഘോഷയാത്ര താമരശ്ശേരി ജംഗ്ഷൻ, കുളങ്ങര ജംഗ്ഷൻ, ഇടത്തറ ജംഗ്ഷൻ, ചാലുക്കോണം, ചെരുവിളക്കാവ്, ഇരട്ടക്കോട്ടുകാവ്, ചാലുക്കോണം നാഗരാജ ക്ഷേത്രം, കുറ്റിക്കാട് കളരി അയ്യപ്പ ക്ഷേത്രം വഴി ചിറക്കടവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി അവഭൃത സ്നാനം നടത്തി തിരികെ മൂർത്തിക്കാവ് പ്ലാമുട് വഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിൽ ഭക്തജനങ്ങൾ നിലവിളക്ക് കൊളുത്തിവെച്ച് നെൽപ്പറ, അവൽപ്പറ, നാണയപ്പറ എന്നീ നേർച്ചകൾ നടത്തി ഘോഷയാത്രയെ വരവേൽക്കാവുന്നതാണ്. ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി ആദരപൂർവം ഭഗവത് നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. സമസ്ത ജീവജാലങ്ങളുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായി, കാരുണ്യവാരിധിയായി, കലിയുഗവരദനായി, അന്നദാന പ്രഭുവായി നാടിനെ പരിപാലിക്കുന്ന ശ്രീ ധർമ്മശാസ്താവും വിഘ്നവിനാശകനായ ശ്രീ മഹാഗണപതിയും സർവൈശ്വര്യപ്രദായിനിയായ ശ്രീ ദുർഗാദേവിയും വാണരുളുന്ന ചിരപുരാതനമായ നെടുവത്തൂർ താഴം പാട്ടുപുര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ അവഭൃത സ്നാന ഘോഷയാത്രയാണ് ഈ പുണ്യവീഥിയിലൂടെ കടന്നുവരുന്നത്. വർത്തമാനകാല ദുരിതങ്ങളിൽപ്പെട്ട് ഭക്ത മനസ്സുകളിൽ കുമിഞ്ഞുകൂടുന്ന അജ്ഞതയുടെ അന്ധകാരത്തെ നീക്കി വിജ്ഞാനത്തിന്റെ പ്രകാശം പകർന്നു നൽകുന്ന ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി നെടുവത്തൂർ പാട്ടുപുര ശ്രീ ധർമ്മശാസ്താവിന്റെ പവിത്രമായ സന്നിധിയിൽ നിന്നും ആരംഭിച്ച അവഭൃത സ്നാന ഘോഷയാത്രയാണ് ഈ പുണ്യവീഥിയിലൂടെ കടന്നുവരുന്നത്. അനേകം ജന്മങ്ങളുടെ അനന്തര ഫലമായി ലഭിക്കുന്ന പുണ്യമാണ് മനുഷ്യജന്മം. സഹജീവികളോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും സേവന മനോഭാവത്തോടുകൂടി ജീവിതം പൂർത്തിയാക്കുന്ന മാനവർക്ക് ഭഗവത് പാദങ്ങളിൽ ലയിക്കുവാൻ കഴിയും. കലിയുഗത്തിൽ ഭക്തനെ ഭഗവാനിൽ ലയിപ്പിക്കുന്ന മാനവൻ മാധവനായി മാറുന്ന പവിത്രമായ കർമ്മമാണ് ശ്രീമദ് മഹാഭാഗവതം. ചിരപുരാതനമായ നെടുവത്തൂർ താഴം പാട്ടുപുര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ അവഭൃത സ്നാന ഘോഷയാത്രയാണ് ഈ പുണ്യവീഥിയിലൂടെ കടന്നുവരുന്നത്. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അലങ്കരിക്കപ്പെട്ട വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഭക്തി നിർഭരമായ അവഭൃത സ്നാന ഘോഷയാത്ര താമരശ്ശേരി ജംഗ്ഷൻ, കുളങ്ങര ജംഗ്ഷൻ, ഇടത്തറ ജംഗ്ഷൻ, ചാലുക്കോണം, ചെരുവിളക്കാവ്, ഇരട്ടക്കോട്ടുകാവ്, ചാലുക്കോണം നാഗരാജ ക്ഷേത്രം, കുറ്റിക്കാട് കളരി അയ്യപ്പ ക്ഷേത്രം വഴി ചിറക്കടവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി അവഭൃത സ്നാനം നടത്തി തിരികെ മൂർത്തിക്കാവ് പ്ലാമുട് വഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിൽ ഭക്തജനങ്ങൾ നിലവിളക്ക് കൊളുത്തിവെച്ച് നെൽപ്പറ, അവൽപ്പറ, നാണയപ്പറ എന്നീ നേർച്ചകൾ നടത്തി ഘോഷയാത്രയെ വരവേൽക്കാവുന്നതാണ്. ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി ആദരപൂർവം